1251 നമ്പർ SNTP ശാഖായോഗം പേരൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ഉത്സവവും 30-ാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ജനുവരി 20 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 ഉച്ചയ്ക്ക് 12:11 12:23 മധ്യേയുള്ള മുഹൂർത്തത്തിൽ എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രിയുടെയും മേൽശാന്തി അനൂപ് പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടക്കും. തുടർ ദിവസങ്ങളിൽ ഗണപതിക്ക് അപ്പമൂടൽ, ഉദ്യാസ്തമന പൂജ, 1008 നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം, ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികം, പള്ളിവേട്ട പുഷ്പാഭിഷേകം, കാവടി ഘോഷയാത്ര, ഇളനീർ ഘോഷയാത്ര തുടങ്ങിയ ചടങ്ങുകളും, ഗാനമേള, പൊന്തിമുഴക്കം നാടൻപാട്ടും ദൃശ്യാവിഷ്കരണവും, ശ്രീനാരായണ വിദ്യാഗൃഹത്തിന്റെ കലാസന്ധ്യ തുടങ്ങിയ കലാപരിപാടികളുമുണ്ട്. ആറാട്ട് ദിവസമായ 27 വൈകിട്ട് 7 ആറാട്ട് സ്വീകരണം, പായിക്കാട് പൗരാവലിയുടെ ദീപക്കാഴ്ച, രാത്രി 9:30 ആറാട്ട് എതിരേൽപ്പ്, പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയോടെ ഉത്സവം സമാപിക്കും. ശാഖാ പ്രസിഡന്റ് KR സന്തോഷ്, ശ്രീനാരായണ വിദ്യാഗ്രഹം ഡയറക്ടർ സതീഷ് കാവ്യധാര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പേരൂർ SNTP ശാഖായോഗത്തിന്റെ ഭാഗമായുള്ള പേരൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തൃക്കൊടിയേറ്റ് ജനുവരി 20-ാം തീയതി കൊടിയേറി ജനുവരി 27-ാം തീയതി ആറാട്ടോടു കൂടി സമാപിക്കുന്നതാണ് ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഈ ബ്രഹ്മശ്രീ എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. പിന്നീടുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള അവിടുത്തെ ഒരു പരിപാടി 4-ാം ദിവസം 1008 നാളികേരത്തിൻ്റെ ഒരു മഹാഗണപതി ഹോമമാണ്. ഈ 1008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമം എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്ന് അന്ന് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമായ ഒരു ബൃഹത് പരിപാടിയാണ്. അതിലേക്ക് ഭക്തജനങ്ങൾ എല്ലാവരെയും തന്നെ ക്ഷണിക്കുന്നു, അതുപോലെ ഭക്തജനങ്ങളെല്ലാം പങ്കെടുക്കുന്നുമുണ്ട്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.